വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴിവേലിപ്പടി എന്ന സ്ഥലത്താണ്. 3 സെന്റിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോ തത്സമയം നോട്ടിഫിക്കേഷനായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അധികം സമയം പാഴാക്കാതെ നമുക്ക് വീടിന്റെ വീഡിയോയിലേക്ക് പോയാലോ. ധാരാളം ടെക്സ്ചർ വർക്കുകളും വീടിന്റെ എലവേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഗ്രേ കളർ പെയിന്റിങ്ങും ധാരാളം നൽകിയിരിക്കുന്നതായി കാണാം. മൂന്നേ പോയിന്റ് 6 മീറ്റർ വിഡ്ത്തുള്ള ഈ കാണുന്ന റോഡാണ് വീടിന്റെ മുമ്പിലായി നൽകിയിരിക്കുന്നത്. വീടിന്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മതിൽ നൽകിയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന മുറ്റമാണ്. മുറ്റത്ത് മുഴുവൻ കടപ്പ കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലായി ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നു. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സൺഷെയ്ഡിൽ നമുക്ക് ഗ്രേ കളർ പെയിന്റിങ് നൽകിയിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ഈ കാർപോർച്ചിന്റെ പുറകുവശത്ത് ഈ ഭാഗത്ത് ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. സെന്ററിലായിട്ട് ഒരു 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. ടെക്സ്ചർ വർക്ക് കണ്ടിന്യൂ ചെയ്ത് താഴത്തെ നിലയിൽ ഫുള്ളായി ഇങ്ങനെ പോകുന്നുണ്ട്. കിണർ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് കിണർ വരുന്നത്. വീടിന് ഇരുവശത്തുമായി അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് വീടിന്റെ പുറത്തുള്ള വിശേഷം. വീടിന്റെ പുറത്ത് നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സെറ്റ് ഔട്ടാണ്. സെറ്റ് ഔട്ടിൽ ഒരു പില്ലർ നൽകിയിരിക്കുന്നു. അതിൽ കുറച്ച് ഭാഗം ടെക്സ്ചർ വർക്കുകൾ കാണാം. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 2 പാളി ജനൽ സെറ്റ് ഔട്ടിൽ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോറിന്റെ നിർമ്മാണം. ഒരു ക്രോമിയം സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു. മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഇതാണ് ലിവിംഗ് സ്പേസ്. ഇവിടെയും 4x2 വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വശത്തായി TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഒരു യെല്ലോ കളർ ടെക്സ്ചർ വർക്കും ആ ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നു. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നൽകിയിരിക്കുന്നു. ഒരു വുഡൻ ഷെയ്ഡും അവിടെ നൽകിയിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ 2 ജനലുകളാണ് വരുന്നത്. ഒരു 3 പാളി ജനൽ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടും ഈ ഭാഗത്ത് സൈഡിലായിട്ട് ഒരു 3 പാളി ജനലും നൽകിയിരിക്കുന്നു. ലിവിംഗ് സ്പേസിൽ നിന്ന് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെയും 4x2 വെട്രിഫൈഡ് ടൈലുകൾ തന്നെ നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ 1 ബെഡ്റൂമാണുള്ളത്. ഒരു ഓപ്പൺ കൺസെപ്റ്റ് ഉള്ള കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോണുകൾ പോലുള്ള ടൈലുകളാണ് ഇവിടെ വാൾ ടൈലുകളായി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസും നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിൽ നൽകിയിരിക്കുന്നു. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഒരു വാഷ് ബേസിനും നൽകിയിരിക്കുന്നതായി കാണാം.
അക്ഷയ മറിയിൽ ആ ഇൻവെർട്ടറിന്റെ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. രണ്ട് ഹാങ്ങിങ് ലൈറ്റുകളും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് കിച്ചൺ. ധാരാളം കബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. താഴെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. നല്ല ഗ്രിപ്പുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു. ധാരാളം കബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിന് മുകളിൽ വൈറ്റ് കളറുള്ള വാൾ ടൈലുകളും നൽകിയിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഭംഗിയായി തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ കബോർഡിൻ്റെ ഭാഗമായി ഒരു ക്രോക്കറി ഷെൽഫും വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. ഇത്രയുമാണ് കിച്ചന്റെ വിശേഷം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഈ വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് ബെഡ്റൂമിലേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം. മൂന്ന് വാളികളുടെ രണ്ട് ജനലുകൾ ഈ വശത്തും നൽകിയിട്ടുണ്ട്. ഈ വശത്തായി വാർഡ്രോബാണ് വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല വൃത്തിയിൽ തന്നെ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണിത്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ്. പി വി സി ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റിൻ്റെ സ്ഥാനമാണ്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഒരു മിററ്, ഒരു എൽ ഇ ഡി ലൈറ്റും ഒരു വാഷ് ബേസിനും അവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ബെഡ്റൂമിൻ്റെ വിശേഷം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അധികം കാണാത്ത രീതിയിലുള്ള ഒരു മൂന്ന് വാളി ജനൽ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു പർഗോളയും എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു. സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചുള്ള ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത് ഈ കാണുന്ന സ്പേസിലേക്കാണ്. ഒരു വാളിൽ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ സ്പേസ് ഒന്നും പറയാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം ഒരു നല്ല സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ചെറിയ രീതിയിലുള്ള ഫോർ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നുമാണ് മുകളിലത്തെ രണ്ട് ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോർ കൊടുത്തിരിക്കുന്നത്. ഇത് മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമാണ്. ഒരു ഭാഗത്തായി വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോർ. പി വി സി ഡോർ കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാത്റൂം. എക്സോസ്റ്റ് ഫാങ്കാണ്. അടിയിലായി വെന്റിലേറ്റർ കൊടുത്തിരിക്കുന്നു. ക്ലോസറ്റ് വരുന്ന ആ ഭാഗത്തായിട്ടാണ്. സെൻട്രൽ ഭാഗത്തായിട്ട് ഷവർ വരുന്നു. ഈ അവസാന ഭാഗത്തായിട്ട് വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ബെഡ്റൂമിലെ വിശേഷം. ഇനി രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇതും. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ഇനി യൂട്ടിലിറ്റി സ്പേസ് ആണ്.
ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് ഒരുക്കി നിൽക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസിലാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത്. ടെറസിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയർ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. കോൺക്രീറ്റിലാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ഇവിടെയാണ് ബാൽക്കണി. ഒരു കബോർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങിയതാണ് ബാൽക്കണി. സ്റ്റെയിൻലെസ് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നു. രണ്ട് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഫോൾസിലും വർക്കുകളും നൽകിയിട്ടുണ്ട്. 3 സെന്റിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള കണ്ടംപററി ഡിസൈനുള്ള മനോഹരമായിട്ടുള്ള ഒരു വില്ലയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. ഈ വീടിൻ്റെ വില 62 ലക്ഷം രൂപയാണ്. പക്ഷേ അത് നെഗോഷ്യബിളാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നും കേവലം 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. അതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്കിലേക്ക് ഒരു 6 കിലോമീറ്റർ ആണ് ദൂരം. കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്കും അത്ര തന്നെ ദൂരം വരും. മെഡിക്കൽ കോളേജിലേക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു 3 കിലോമീറ്റർ ആണ് ദൂരം. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു 5 കിലോമീറ്ററും അകലം വന്നേക്കും. എയർപോർട്ടിലേക്കെല്ലാം പോകുന്നതിന് എളുപ്പമാണ്. അതുപോലെ തന്നെ മാർക്കറ്റ്, സ്കൂളുകൾ, കോളേജുകൾ എല്ലാം ഈ വീടിൻ്റെ സമീപത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങളുടെ നമ്പർ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം തത്സമയം ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറന്നുപോലെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.